നമ്മുടെ ചെറുപയറ് ഓവർനൈറ്റില് വെള്ളത്തിൽ ഇട്ട് വച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. ഞാൻ എൻ്റെ ആവശ്യത്തിന് ഇവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചെറുപയർ എടുക്കാം. അപ്പം ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചെറുപയർ, വറ്റൽ മുളക്, ഉള്ളി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, പിന്നെ മഞ്ഞപ്പൊടി, അത്ര കൂട്ടങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ കുക്കറിൽ നമ്മുടെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചത് നമുക്ക് ഇടാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇടാൻ പോവാട്ടോ. ഓക്കെ, നമ്മളിതാ ചെറുപയർ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ചെറുപയർ കുക്കറിൽ വേവിക്കണ്ട. അപ്പം ഞാനിവിടെ ഇത്രയാണ് എടുക്കുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇച്ചിരി വെള്ളമൊഴിക്കാം. അത് കഴിഞ്ഞ് ഉപ്പിടാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. സോ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇനി അടുത്തതൊന്നും വേണ്ട, ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് കുക്ക് ചെയ്യാം, അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പം നമ്മൾ വിസിൽ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അപ്പം നമ്മൾ ചെറുപയറും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇടാൻ വച്ചേക്കാണ് കുക്കറിൽ. അപ്പോൾ അത് വിസിലടിക്കുന്നവരെ നമുക്കൊരു ചെറിയ പണിയുണ്ട്. ആദ്യം നമുക്ക് സവാള, വറ്റൽ മുളക്, പിന്നെ വെളുത്തുള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ മിക്സി എല്ലാവരും നാട്ടിൽ ചെറിയുള്ളിയാണ് ഉപയോഗിക്കാറ്, പക്ഷേ നമ്മളിവിടെ സവാളയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാം. അപ്പോൾ അത് ഓൺ ചെയ്യണം. നമ്മളിതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി, അല്ലാണ്ട് ഓവറായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓക്കെ ഗൈസ്, ഇങ്ങനെ നമ്മൾ ആ പണിയും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി ഏതാണെന്ന് നോക്കിയാലോ. അപ്പൊ ഗൈസ്, നമ്മള് എന്താ കടുക് താളിക്കാൻ വേണ്ടി നമ്മളൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ, അതിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കടുക് ഇടാൻ. ഓക്കെ, ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് ചേർക്കാം. അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, കാണുന്നില്ലേ നിങ്ങൾ കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരിപാടി തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ അതിനകത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഐറ്റംസ് ഇടാം. സവാള, വെളുത്തുള്ളി, പിന്നെ വറ്റൽ മുളക്. അപ്പം ഇതൊക്കെ കൂട്ടി ഒന്ന് നമുക്കൊന്ന് ഇതൊക്കെ വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് വരണവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ കറിവേപ്പില ഇടണം ഗൈസ്, ഇങ്ങനെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓ, എന്തൊരു നല്ല മണമാണ് കറിവേപ്പില. ഇട്ടിട്ട് നമുക്കതങ്ങ് ഇളക്കാം. ലെറ്റ്സ് മിക്സ് ഇറ്റ്. അപ്പം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം ഗൈസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ചെറുപയർ കുക്കായിട്ടുണ്ട്, കണ്ടോ ഗൈസ്. അത് നമ്മൾ ആ ചീനിച്ചട്ടിയിലിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇനി അടുത്തത് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ.
ഇപ്പൊ തേങ്ങയും കൂടെ അങ്ങ് ഒരു സ്വാദിനായിട്ടിടാം. അത് കഴിഞ്ഞ് അതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ദാ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും, നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് എടുക്കാം, സ്റ്റോവിൽ നിന്ന് എടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു സെർവ് ചെയ്ത ബൗളിലെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് സെർവിങ് ബൗളിലേക്ക് നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ അപ്പൊ ഈ പയറ് തോരൻ നമുക്ക് പുട്ടിന്, ചപ്പാത്തിക്ക്, അങ്ങനെയുള്ള ചോറിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ സംഭവം വളരെ ടേസ്റ്റി ആയതാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ